നമസ്കാരം. കർണാടകത്തിൽ JDSഉം BJPയുമായി ഫായി ഫായി. കർണാടകത്തിൽ BJPയെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ഒരു കാലത്ത് JDS ഭരണം നടത്തിയത് പഴങ്കഥയായി. കർണാടക സിവിൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മറിക്കാൻ JDS BJPയുമായി ഇപ്പോൾ കൈകോർത്തിരിക്കുകയാണ്. കുൽബർഗി സിറ്റി കോർപ്പറേഷനിലാണ് കോൺഗ്രസ് അധികാരം പിടിക്കാതിരിക്കാൻ JDS BJPക്ക് ഒപ്പം ചേരുന്നത്. BJP JDS സഖ്യം രൂപീകരിക്കുമെന്ന കാര്യം BJP തന്നെയാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം ഫലം പുറത്തു വന്ന കൽബുർഗി കോർപ്പറേഷനിൽ ആകെയുള്ള 55 സീറ്റിൽ 27 ജയിച്ച കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. നേരത്തെ കർണാടക സർക്കാരിൽ മതേതര സഖ്യമുണ്ടാക്കാനായി JDSഉം കോൺഗ്രസും കൈകോർത്തിരുന്നു. എന്നാൽ ഇടയ്ക്ക് വച്ച് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച് കുമാരസ്വാമി സർക്കാരിനെ വലിച്ച് താഴെയിട്ടിരുന്നു. ഇതാണ് BJPക്ക് അധികാരത്തിലെത്താൻ സാഹചര്യം ഒരുക്കിയത്. പിന്നീട് കോൺഗ്രസിൻ്റെയും JDSൻ്റെയും വിമതരെ കൂട്ടി BJP അധികാരം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കോൺഗ്രസിന് പിന്നീട് ഇതുവരെ കർണാടകത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായിട്ടില്ല. കൽബുർഗിയിൽ JDSമായി കൈകോർക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ബാസവരാജ് ബൊമ്മൈ തന്നെയാണ്. കോൺഗ്രസ് 27, BJP 23, JDS 4, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് ഇവിടുത്തെ കക്ഷി നില. ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളാൻ പ്രാദേശിക നേതൃത്വത്തിന് JDS പച്ചക്കൊടി കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും കുമാരസ്വാമിയുടെ മനസ്സ് BJPയോടൊപ്പമാണ്. അത് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ പോട്ടെ, അവിടുത്തെ കാര്യം. എന്നാൽ ഇവിടുത്തെ കാര്യം എങ്ങനാ JDS നേതാക്കളെ? അവിടെ ഒരിക്കലും JDS BJPക്കൊപ്പം പോകില്ലെന്നല്ലേ നിങ്ങൾക്ക് പാർട്ടി പ്രസിഡന്റ് ഗൗഡാജി ഉറപ്പ് തന്നത്? ഇപ്പോഴും ആ ഉറപ്പ് നിലനിൽക്കുന്നുണ്ടോ? അതോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടുള്ളവർ പറയുന്നത് പോലെ കുറുപ്പിൻ്റെ ഉറപ്പ് പോലെയാണോ? അങ്ങനെ അവിടെ കൂട്ടുകൂടിയാൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? BJPയോടൊപ്പം പോകാനല്ലേ പറ്റൂ? മറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചിഹ്നം തന്നത് ഗൗഡാജിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതും അവരെടുക്കുന്നതുമായ നിലപാടിൽ മാത്രമേ നിങ്ങൾക്കും നിൽക്കാൻ പറ്റൂ അല്ലേ? അതല്ലേ ശരി? ഇവിടെ നിങ്ങൾക്ക് BJPക്കൊപ്പം പോകാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിലാകുമോ? ഓ ഇല്ല, അവർ BJP പാളയത്തിൽ പോകില്ല എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യാം. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ? ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? CPMൻ്റെ നിലപാട് എന്തായിരിക്കും? നിങ്ങളെ തള്ളുമോ അതോ കൊള്ളുമോ? ഏതായാലും കാത്തിരുന്ന് കാണാം.